ശബരിമലയിൽ പലപ്പോഴായി മല കയറി ഭക്തരെ വേദനിപ്പിക്കാൻ വന്നവർ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഫോട്ടോ ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. ഇവരാരും ഒറ്റയ്ക്കല്ല വന്നത്, ശബരിമലയെ തകർക്കാൻ വേണ്ടി ആസൂത്രണം നടത്തി തന്നെയാണ് ഇവർ പലപ്പോഴായി വന്നതെന്ന് വ്യക്തമാക്കുന്ന ഫോട്ടോയാണ് ഇത്. നവോത്ഥാന കേരളം സ്ത്രീപക്ഷ കൂട്ടായ്മ ചേർത്തലയിൽ സംഘടിപ്പിച്ച സുപ്രീം കോടതി ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആചാരലംഘകരുടെ ഒത്തുചേരൽ. ശബരിമല സ്ത്രീ പ്രവേശന വിഷയമാണ് ഈ കൂട്ടായ്മയുടെ രൂപീകരണത്തിന് കാരണം. സൂര്യദേവാർച്ചന, ബിന്ദു അമ്മിണി, കനകദുർഗ, രഹന ഫാത്തിമ, ലിബി സി എസ്, ബിന്ദു തങ്ക കല്യാണി എന്നീ കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തിന്റെ മാലാഖമാർ പരിപാടിക്കെത്തി. ആചാരലംഘകർ ഒത്തൊരുമിച്ച ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെതിരെ ഹൈന്ദവ വിശ്വാസികൾ അതിരൂക്ഷമായാണ് പ്രതികരിക്കുന്നത്. പരനാറിയുടെ നവോത്ഥാന നായകമാർ ഒറ്റ ഫ്രെയിമിൽ, പിണറായിയുടെ നവോത്ഥാന നായകമാർ, ലവ് ജിഹാദ് മുന്നറിയിപ്പ്, എ കെ ജി സെന്ററിലെ ട്രെയിനിങ് കഴിഞ്ഞ് സ്ത്രീകൾ ശബരിമലയിൽ കയറാതിരിക്കാൻ സന്നിധാനത്ത് പിണറായി സർക്കാർ നിയമിച്ച കമോണ്ടകളാണ് ഇവർ തുടങ്ങിയ വാചകങ്ങളുമായി ഒട്ടേറെ വിമർശനാത്മക പോസ്റ്റുകളാണ് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വരുന്നത്. പിണറായിയുടെ പൊന്തൂലകൾ തുടങ്ങിയ നിരവധി വിശേഷണങ്ങളും ഇവർക്ക് സോഷ്യൽ മീഡിയ ചാർത്ത് നൽകുന്നുണ്ട്. ചേർത്തലയിൽ നടന്ന സ്ത്രീപക്ഷ കൂട്ടമേൽ പങ്കുചേരാനാണ് ആചാരലംഘകരെല്ലാം ഒത്തൊരുമിച്ച് വന്നത്. നാടകമുള്ള അയ്യപ്പ ഭക്തരെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനകളാണ് ആചാരലംഘകയായി ബിന്ദു അമ്മിണിയും കനകദുർഗയും രഹാന ഫാത്തിമയും ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ ഒരു തന്ത്രിയുടെയും ഔദാര്യം തങ്ങൾക്ക് ആവശ്യമില്ല എന്നായിരുന്നു നവോത്ഥാന കേരളം സ്ത്രീപക്ഷ കൂട്ടായ്മയുടെ അധ്യക്ഷ ബിന്ദു അമ്മിണിയുടെ പ്രസ്താവന. ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും ബിന്ദു അമ്മിണി പ്രസംഗത്തിലുടനീളം അധിക്ഷേപിച്ചു. ഞങ്ങൾക്ക് തന്ത്ര സമുച്ചയം വേണ്ട, ആരുടെയും തന്ത്രത്തിനകത്ത് ഞങ്ങളെ തളച്ചിടാനും അനുവദിക്കില്ലെന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. നവോത്ഥാന കേരളം സ്ത്രീപക്ഷ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ പ്രതിഷേധമായി തന്നെ ഇനിയും ശബരിമലയിൽ എത്തുമെന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. സ്ത്രീകൾക്ക് സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം സർക്കാർ ഉറപ്പാക്കിയില്ലെങ്കിൽ പ്രതിഷേധമായി ഞങ്ങൾ വീണ്ടും ശബരിമലയിൽ പോകുമെന്ന് സി എസ് ലിബി പറഞ്ഞു. രണ്ട് സ്ത്രീകൾ കയറിയതുകൊണ്ട് ശബരിമല വിധി നടപ്പാക്കപ്പെട്ടില്ലെന്നും ശബരിമലയിലേക്ക് വരുന്നതല്ല നവോത്ഥാനം എന്നുമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രസ്താവനയെയും ലിബി പരിഹസിച്ചു. രഹസ്യമായി പോയി കണ്ട് തൊഴാൻ താൻ വിശ്വാസിയൊന്നുമല്ല, എനിക്കങ്ങനെ ഒരു മോക്ഷം ആവശ്യമില്ല, രഹസ്യമായി പോയി തൊഴേണ്ടവർക്ക് ഈ കൂട്ടായ്മ സഹായിക്കുകയും ചെയ്യുമെന്നും ലിബി വ്യക്തമാക്കി. ശബരിമലയിൽ പോകാൻ തയ്യാറായതിനു ശേഷം ഞാൻ ഇതിനകം മൂന്ന് മതക്കാരിയായി കഴിഞ്ഞെന്ന് ബിന്ദു തങ്ക കല്യാണി പറഞ്ഞു. അതേസമയം നവകേരളത്തിന്റെ പുനർനിർമ്മിതിയിലാണ് കേരളമെന്നാണ് ആചാരലംഘകയായ കനകദുർഗ പറഞ്ഞത്. വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്.